നമസ്കാരം. മാപ്പർഹിക്കാത്ത കുറ്റബോധം വേട്ടയാടുന്നതിനാൽ മധു, നിന്നോട് ഞങ്ങൾ മാപ്പിരക്കുന്നില്ല. അന്ന് കരഞ്ഞതൊക്കെ ശരി, ഞങ്ങളിന്ന് സൗകര്യപൂർവ്വം നിന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. 4 വർഷം മുമ്പൊരു ദിനം, കൃത്യമായി പറഞ്ഞാൽ 2018 ഫെബ്രുവരി 22, ഭക്ഷണം മോഷ്ടിച്ചെന്ന കുറ്റം ആരോപിച്ച് നാം ഒരാളെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ദിവസം. ഇനിയും ഓർമ്മ വരാത്തവർക്ക് വേണ്ടി ഒരു സൂചന കൂടി തരാം. അട്ടപ്പാടിയിൽ മനോനില തെറ്റിയ ഒരു ആൾരൂപത്തെ കൈകെട്ടി നിർത്തി മർദ്ദിച്ചു കൊന്ന് ആ ദയനീയ മുഖം വാട്സപ്പ് സ്റ്റാറ്റസാക്കി നാം നമ്മുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിച്ച ദിവസം. സമൂഹമാധ്യമങ്ങളിൽ മറ്റൊരാളുടെ സ്റ്റാറ്റസായി മാറാൻ കഴിഞ്ഞാൽ അതിൽപ്പരം മറ്റൊന്നുമില്ല എന്നറിയാത്ത കേവലമൊരു അട്ടപ്പാടിക്കാരനായി പോയല്ലോ മധൂമി. ഒരാളെങ്കിലും സ്റ്റാറ്റസ് ചിത്രമായി ഇട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പല കോപ്രായങ്ങളും കാട്ടിയിട്ട് പോലും ഉദ്ദിഷ്ട കാര്യം നടക്കാത്തവരുടെ മനോവ്യഥ ഊഹിച്ചിട്ടെങ്കിലുമുണ്ടോ നീ? അതെങ്ങനെ, ഒരു നേരത്തെ അന്നത്തിന് പോലും വഴിയില്ലാതിരുന്ന നിനക്ക് എന്ത് സ്റ്റാറ്റസ്? നിന്നെ മറന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല എന്ന് ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ. ഇനിയും ഓർക്കാത്തവർ കണ്ടേക്കാം. അവരിൽ പലരും നാട് നന്നാക്കുന്ന തിരക്കിലായതിനാൽ നമുക്കവരെ കുറ്റം പറയാനുമാകില്ലല്ലോ. നമുക്കും കൂടിയാണല്ലോ അവരിങ്ങനെ വിയർത്തൊലിച്ച് പെടാപ്പാടുപെടുന്നത്. അതുകൊണ്ടല്ലേ പട്ടിണി കിടന്നിട്ടാണെങ്കിലും നമ്മുടെ നികുതിപ്പണം നമ്മോട് പോലും ചോദിക്കാതെ എടുത്തു ചിലവാക്കാൻ നാം അവർക്ക് മൗനാനുവാദം നൽകിയിരിക്കുന്നത്? AC കാറിലെ യാത്രയും താമസവും നൽകി നാം ഇവരെ തീറ്റിപ്പോറ്റുന്നത് പിന്നെന്തിനെന്നാ വിചാരം? ജനസേവനത്തിനിടയിൽ ഒരുപക്ഷെ ഇവർക്കോ ഇവരുടെ സ്വന്തക്കാർക്കോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം എന്ന പേരിൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തുക നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നെടുത്ത് നൽകിയാൽ പോലും മറിച്ചൊന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? അവരുടെ കൈകളിൽ ഞാനും നീയും നമ്മുടെ നാടും സുരക്ഷിതമായിരിക്കും എന്ന ചിന്തയിലല്ലേ മധു ഇതൊക്കെ? പക്ഷേ മധു, എവിടെയോ നമുക്ക് പിഴച്ചു എന്ന് മനസ്സിൻ്റെ കോണിൽ ഒരു ചിന്ത. ഞങ്ങളിനി മാപ്പ് പറഞ്ഞു എന്ന് തന്നെ കരുതൂ മധു. മധു, നീ അത് കേൾക്കില്ലല്ലോ. കാരണം ലളിതം, ഞങ്ങൾ ഈശ്വര വിശ്വാസികളല്ല. പരലോകത്തിലോ പുനർജന്മത്തിലോ വിശ്വാസവുമില്ല ഞങ്ങൾക്ക്. കേൾക്കാൻ കഴിയാത്തവൻ്റെ മുമ്പിൽ എന്തിന് മാപ്പ് പറയണം? അപ്പോൾ നീ ചോദിക്കും, കൊടിയെ പിടിച്ചു പറി നടത്തിയവൻ്റെ നേതൃത്വത്തിൽ മറ്റാരുടെയോ ചിത്രത്തിന് മുന്നിൽ നിന്ന് കവലകളിൽ ഒരുമിച്ച് മാനത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു കൂകുന്ന ഞങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. വിശന്നു കണ്ണു കാണാൻ കഴിയാതെ കടത്തിമയിൽ കിടക്കുമ്പോഴും ഇതൊക്കെ നീ കണ്ടു കളഞ്ഞല്ലോ. ഒക്കെ വെറും ഉടായിപ്പാണെന്ന് മനസ്സിലാക്കിയാണല്ലേ ഞങ്ങളോടൊപ്പം കൂടാതെ ഗുഹയിൽ പോയി നീ കഴിഞ്ഞത്, കൊച്ചുകള്ളൻ? അതെ, ഒക്കെ ഒരു പോരാണ്. അത്ര തന്നെ, പോയവന് പോയി, പിന്നെ അവൻ്റെ കുടുംബത്തിന്. അത്രയൊക്കെയേ നിനക്കും സംഭവിച്ചുള്ളൂ. മറ്റു പലരെക്കാളും ഭാഗ്യവനാണ് മധു നീ. മനസ്സ് മരവിച്ചിട്ടില്ലാത്ത കുറച്ചുപേരെങ്കിലും നിന്റെ രൂപം ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയുടെ ഓർമ്മ ദിനം പോലും ഞങ്ങൾ പരിഷ്കൃതർക്ക് നിസാരമാണിന്ന്. ആ ഞങ്ങൾ നിന്റെ ഓർമ്മ ദിനത്തിൽ നിന്റെ ചിത്രം സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു. മഹാന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യം. വർഷാവർഷം നിന്നെ ഓർക്കാൻ മാത്രം സംഭാവനയൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. മാനസിക ദൗർബല്യം ഉണ്ടായിരുന്നിട്ട് കൂടി ഞങ്ങളുടെ അടിയും ചവിട്ടും തുപ്പും കൈകെട്ടി നിന്ന് വാങ്ങിയില്ലേ നീ? മരിക്കും മുമ്പ് ഞങ്ങളുടെ മുഖത്തൊന്ന് കാർക്കിച്ച് തുപ്പാമെങ്കിലുമായിരുന്നില്ലേ നിനക്ക്? അതിനുപോലും മിണക്കെടാതിരുന്നതിനുള്ള നന്ദി പ്രകടനമായി മാത്രം ഇതൊക്കെ കണ്ടാൽ മതി. മനസമാധാനത്തിനിപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ 2 വഴികളാണുള്ളത്. തികഞ്ഞ മദ്യപാനിയാകുക എന്നതാണ് അവയിലാദ്യത്തേത്. ആ തീവ്രശ്രമത്തിന് അകമഴിഞ്ഞ പിന്തുണയാണ് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. സമ്പൂർണ്ണ മദ്യനിരോധനം മാറി, സമ്പൂർണ്ണ മദ്യ വിപണനമാണ് ലക്ഷ്യം. തികഞ്ഞ മനോരോഗിയാവുക എന്നതാണ് 2-ാമത്തെ മാർഗം. പിഞ്ചുകുഞ്ഞിനെ നിലത്തടിച്ചു കൊല്ലുന്ന പിതാവ്, പരസ്പരം വിഷം വിളമ്പുന്ന ദമ്പതികൾ, മുലയൂട്ടുന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടുന്ന മാതാവ്, ഭാര്യമാരെ വച്ചുമാറാൻ നൂതന സംവിധാനങ്ങൾ, നിരത്തിൽ പൊലിയുന്ന പിഞ്ചു ജീവനുകൾ, കാമകിങ്കരന്മാരായ ദേവദൂതർ, തമ്മിലടിച്ച് തലകീറുന്ന ഗുണ്ടകൾ ഒക്കെ കണ്ടും കേട്ടും മനസ്സിൻ്റെ താളം താനേ തെറ്റിക്കൊള്ളും. അങ്ങനെ നോക്കിയാൽ നീ ഭാഗ്യവനായിരുന്നു. ചുറ്റും നടക്കുന്ന മനം പൊരുട്ടുന്ന ദുഷ്കൃത്യങ്ങളിൽ മനസ്സുപെടാതെ ജീവിക്കാനും മരിക്കാനും കഴിഞ്ഞല്ലോ നിനക്ക്. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് മിടുമിടുക്കരെ കൊണ്ടുവന്ന് കേസ് വാദിക്കുന്നവരോട് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന മണ്ണാർക്കാട്ടെ കോടതി ചോദിച്ചു പോലും, സർക്കാർ വക്കീലവിടെ?